ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ തിരുനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ സ്തുതിക്കുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത് എന്ന് ദാവീദ് 103 സങ്കീർത്തനത്തിൽ പറയുന്നു. ജീവിതത്തിൽ എല്ലായ്പ്പോഴും യഹോവയെ സ്തുതിക്കുവാനും വാഴ്ത്തുവാനും ദൈവത്തിൻ്റെ നാമത്തിൻ്റെ പുകഴ്ചയെ അർപ്പിക്കുവാനും എപ്പോഴും ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് കടന്നു പോകാനും ഒക്കെ ആഗ്രഹിച്ച ഒരു രാജാവായിരുന്നു ദാവീദ്. അതുകൊണ്ട് തന്നെ കഥാവായിരിക്കുന്ന യേശു, അല്ലെങ്കിൽ ലോകരക്ഷിതാവായിരിക്കുന്ന യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നപ്പോൾ മറ്റൊരു ഗോത്രത്തിലും ജനിക്കുവാൻ തിരഞ്ഞെടുക്കാതെ ദാവീദിൻ്റെ ഗോത്രമായിരുന്ന ആ യഹൂദ ഗോത്രത്തിൽ ജനിച്ചു. ദാവീദിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ കർത്താവ് ഇനിയും വരും. അപ്പോൾ ദൈവത്തെ എപ്പോഴും സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നവൻ്റെ തലമുറകളെ അനുഗ്രഹിക്കുക എന്നുള്ളത് ദൈവവചനത്തിലെ മാറ്റമില്ലാത്ത ഒരു നിയമമായിരിക്കാൽ ദാവീദിനെ പോലെ എപ്പോഴും ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്തുതിക്കുവാൻ, മാറ്റമില്ലാത്ത സിംഹാസനങ്ങൾ നമ്മുടെ തലമുറകൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരുക്കപ്പെടുവാൻ ഇന്ന് പകൽക്കാലവും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വന്ന് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കൃപയും കരുണയും നിറഞ്ഞ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അപ്പച്ച അവിടുന്ന് മോശയുടെ മുമ്പിൽ ഇറങ്ങി വന്ന് ഘോഷിച്ചു, ഞാൻ മഹാകരുണയും ദീർഘക്ഷമയുമുള്ള ദൈവം, ഞാൻ മഹാദയയുള്ളവൻ, 1000 തലമുറയോട് കരുണ കാണിക്കുന്ന ദൈവമെന്ന് മോശയുടെ മുമ്പിൽ പറഞ്ഞതുപോലെ അങ്ങ് ഞങ്ങളുടെ മുമ്പിലും പറയണമേ അപ്പച്ച. കഥാവേ, ഞങ്ങൾക്ക് അവിടുത്തെ കൃപയും കരുണയും സഹായവും ആവശ്യം. അവിടുത്തെ ദയയും വിശ്വസ്തതയും ഞങ്ങളുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ കർത്താവേ ഞങ്ങൾക്ക് മുമ്പോട്ട് പോകുവാൻ കഴിയുകയില്ല. ഭൂമിയിൽ നിന്ന് വിശ്വസ്തത മുളയ്ക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ദയ ഞങ്ങളെ തേടി വരുന്നു എന്ന് വചനത്തിൽ പറയുന്നത് പോലെ ദൈവസന്നിധിയിൽ വിശ്വസ്തരായിരിക്കുവാൻ, പ്രാർത്ഥനയിൽ വിശ്വസ്തരായിരിക്കുവാൻ, വചനവായനയിൽ വിശ്വസ്തരായിരിക്കുവാൻ, ജീവിതത്തിൻ്റെ സകല മേഖലകളിലും കർത്താവേ വിശ്വസ്തരായിരിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. പലപ്പോഴും സാഹചര്യങ്ങൾ ഞങ്ങൾ പതറിപ്പോകുന്നു. ദൈവമേ, ഞങ്ങൾ അവിശ്വസ്തരായി തീർന്നാലും അങ്ങ് വിശ്വസ്തരായിരിക്കുന്നതിനാൽ ഞങ്ങളങ്ങേ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പച്ച. അവിടുന്ന് ഞങ്ങൾക്ക് തുണ നിൽക്കുന്നതിനായി നന്ദി. അവിടുത്തെ കര ഞങ്ങളെ താങ്ങുന്നതിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്ന് പകൽക്കാലവും ഈ പ്രാർത്ഥനയിൽ തലവണങ്ങിയിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നപ്പാ. ചെറുതും വലുതുമായിരിക്കുന്ന ആവശ്യങ്ങളിൽ, അത്യാവശ്യങ്ങളിൽ കർത്താവ് ദൈവമേ അവരെ സഹായകനായിട്ട് ഇറങ്ങി വരണമേ. അപ്പാ യെസ് ലോർഡ്, ദൈവമേ അങ്ങ് ഞങ്ങൾക്ക് സഹായകനായിട്ട് ഇറങ്ങി വരണമേ. ഞങ്ങളെ പ്രാണനെ അവിടുന്ന് തണുപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. കർത്താവേ, ചില വിഷയങ്ങളിൽ മാനസികമായി വളരെ തകർന്ന് ഭയത്തോടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ അവിടുന്ന് കർത്താവേ ആ ഭയത്തിൽ നിന്ന് പുറത്തെടുക്കണമേ. ദൈവമേ അവർക്ക് ചുറ്റും എന്ത് വെല്ലുവിളി ഉയർന്നാലും അതിലവർ താണു പോകില്ല, അതിലവർ പട്ടുപോകുകയില്ല. നിന്നെ തൊടുന്നവൻ എൻ്റെ കണ്ണിലെ കൃഷ്ണമണിയെ തൊടുന്നുവെന്ന് ചില പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അവിടെ നെടുവിൽ നിൽക്കുന്നതിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന പച്ച. അവിടുത്തെ നീതിയുള്ള വലങ്കരം കൊണ്ട് അവിടെ നിന്ന് അവരെ താങ്ങുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, ചില ഭീഷണികൾ, കേസിൻ്റേതായിരിക്കുന്ന പ്രശ്നങ്ങൾ, കർത്താവെ വസ്തു സംബന്ധമായിരിക്കുന്ന തർക്കങ്ങൾ, ജോലിസ്ഥലങ്ങളിലുള്ള ചില തർക്കങ്ങൾ, ഇതിൻ്റെ മുകളിലെല്ലാം കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെട്ട് രാത്രിയിൽ ഉറക്കമില്ലാതെ ഭക്ഷണം കഴിക്കുവാൻ കഴിയില്ലാതെ ദൈവമേ ആധിപ്പെടുന്ന ചില പ്രിയപ്പെട്ടവരുടെ ഭവനങ്ങളിലേക്ക് ദൈവത്തിൻ്റെ സമാധാനത്തെ അവിടെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ യഹോവ ശാലോം, സമാധാനത്തിൻ്റെ പ്രഭുവായിരിക്കുന്നവൻ, ഭിന്നതകൾ കലഹങ്ങൾ ദൈവമേ സകലതിൻ്റെ മധ്യത്തിൽ ഇറങ്ങി നിന്ന് അവിടെ നിന്ന് മധ്യസ്ഥനായിട്ട് ഇറങ്ങി കർത്താവെ അതിനെയെല്ലാം നീക്കിക്കളഞ്ഞ് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന മക്കൾക്ക് സമാധാനത്തെ അവിടെ നിന്ന് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ അവിടെ നിന്ന് ചെയ്യുന്നതിനായി സ്തോത്രം. തലമുറകളില്ലാതിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഓർക്കുന്ന പച്ച. ദൈവമേ കുഞ്ഞുങ്ങളെ നൽകി അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. വിവാഹ സംബന്ധമായിരിക്കുന്ന ആലോചനകളെ മുമ്പിലേക്ക് കൊണ്ടുപോകുവാൻ കർത്താവെ അവിടെ നിന്ന് കൃപ ചെയ്യണമേ. സാമ്പത്തികമില്ലാതെ ദൈവമേ വിഷമിക്കുന്ന കുടുംബങ്ങൾക്ക് വഴികൾ, വാതിലുകൾ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മുടങ്ങിക്കിടക്കുന്ന ഭവന പണികളെ കർത്താവെ വേഗത്തിൽ പൂർത്തിയാക്കുവാൻ അവിടെ നിന്ന് സഹായിക്കണമേ. കർത്താവെ, ചില വിദേശ രാജ്യങ്ങളിലേക്ക് കടന്നു പോകുവാൻ പേപ്പർ വർക്കുകൾക്കായി കാത്തിരിക്കുന്നവർ ദൈവമേ അതിൻ്റെ പല ഘട്ടങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേഗത്തിൽ അതിൻ്റെ പ്രോസസ്സുകളെ കംപ്ലീറ്റ് ചെയ്യുവാൻ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. വിദേശത്തായിരിക്കുന്ന കുഞ്ഞുങ്ങൾ, ദൈവമേ കുടുംബങ്ങൾ, അവർക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാ ദൈവമേ നിയമത്തിൻ്റെ ആനുകൂല്യങ്ങളും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്മ കൊണ്ട് തൃപ്തി വരുമാറാക്കുന്ന ഒരു ദൈവം ഓരോ കുടുംബങ്ങളിൽ ഇറങ്ങി നിൽക്കണമേ അപ്പ. ഇന്ന് പകൽക്കാല രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ദൈവികമായിരിക്കുന്നു
കൊടുക്കുന്ന സൗഖ്യം അവരുടെ ശരീരത്തിന്റെ മേഖലകളിൽ ഇറങ്ങി വരട്ടെ. കർത്താവേ, ശരീരത്തിന്റെ വലതുവശം സ്ട്രോക്ക് വന്ന് തളർന്നു പോയിരിക്കുന്ന ചില പ്രിയപ്പെട്ടവർ, ചില മുഴകൾ ഉള്ളവർ, കർത്താവേ, അവരുടെ എല്ലാം ദൈവമേ ശരീരത്തിലേക്ക് യേശുവിന്റെ രക്തത്തിന്റെ ശക്തി, കർത്താവേ, യേശുവിന്റെ അടിപ്പിണരാളുള്ള ശക്തി വന്നിറങ്ങുവാനായി പ്രാർത്ഥിക്കുന്ന പച്ച ചലനമില്ലാതിരിക്കുന്ന അവയവങ്ങൾ യേശുവിന്റെ നാമത്തിൽ ചലിക്കട്ടെ. കർത്താവേ, രോഗകിടക്കകളിൽ മാറാരോഗങ്ങളായി കിടരോഗികളായി കിടക്കുന്നവർ യേശുവിന്റെ നാമത്തിൽ വിശ്വാസത്തിൽ എഴുന്നേറ്റ കാലൂന്നി നടക്കുവാനായി പ്രാർത്ഥിക്കുന്നു. 38 വർഷമായി പക്ഷപാതക്കാരനായിരുന്ന രോഗിയെ കർത്താവ് അടുക്കലേക്ക് ചെന്ന് സൗഖ്യമാക്കിയതുപോലെ ഇന്ന് ചില ഭവനങ്ങളിൽ, ചില ഹോസ്പിറ്റൽ കിടക്കകളിൽ അവിടെ നിറങ്ങി നിൽക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച എല്ലാ വേദനകൾ, എല്ലാ ഭയം, എല്ലാ ഉറക്കക്കുറവുകൾ യേശുവിൻ നാമത്തിലെ പ്രിയപ്പെട്ടവരെ വിട്ട് മാറിപ്പോകട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ ശ്രദ്ധ വച്ച് കേൾക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16 അധ്യായത്തിൽ ഇങ്ങനെ ഒരു വചനം എഴുതിയിരിക്കുന്നു. പൗലോസ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. ഹല്ലേലൂയ, വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യം. ഹൃദയത്തെ തുറക്കുന്ന ദൈവം. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് തൻ്റെ രണ്ടാം മിഷണറി യാത്ര, ഒരു പുതിയൊരു സ്ഥലത്തേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ യൂറോപ്പിൻ്റെ പ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ പൗലോസിന് അവിടെ ആരെയും അറിയുകയില്ല. ഒരു ദർശന പ്രകാരം കർത്താവിൻ്റെ ദൂതൻ അവൻ്റെ ദർശനത്തിൽ അരളി ചെയ്തത് മുഖേന പൗലോസ് ആ ഫിലിപ്പിയുടെ പ്രദേശങ്ങളിലേക്ക് കടന്നു പോവുകയാണ്. അവർക്ക് പാർപ്പാനൊരു സ്ഥലം കാണാതെ അവർ പുഴവക്കിൽ നിന്ന് അനേകരോട് വചനം സംസാരിക്കുമ്പോൾ അവിടെ ദൈവഭക്തയും പട്ടുവസ്ത്ര വിൽപ്പനക്കാരിയുമായിരുന്ന ലുദിയ എന്നൊരു സഹോദരിയും ഉണ്ടായിരുന്നു, ആ ആൾക്കൂട്ടത്തിനിടയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ് പൗലോസ് സംസാരിക്കുന്നത് ശ്രദ്ധിച്ച് കേൾക്കേണ്ടതിന് കർത്താവ് അവളുടെ ഹൃദയത്തെ തുറന്നു. പറഞ്ഞ വചനം ലുദിയ തൻ്റെ ഹൃദയത്തിൽ ഉൾക്കൊണ്ടു. തുടർന്ന് ആ തൊട്ടടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അതിനുശേഷം അവൾ സ്നാനം കൈക്കൊണ്ടു, അവളും കുടുംബവും സ്നാനം കൈക്കൊണ്ടു. പിന്നത്തെ ഇതിൽ എന്ത് സംഭവിച്ചു? അവൾ അവളുടെ ഭവനത്തെ തുറന്നുകൊടുത്തു. ആ യൂറോപ്പിൻ്റെ പ്രദേശങ്ങളിൽ ആദ്യമായി സുവിശേഷം എത്തുവാൻ ഒരു സഭ സ്ഥാപിക്കത്തക്ക നിലവാരത്തിൽ ലുദിയ ആദ്യ ഹൃദയം തുറന്നു, പിന്നെ അവളുടെ ഭവനത്തെയും തുറന്നുകൊടുത്തു. അവിടെ ഒരു സഭ സ്ഥാപിതമാകുകയാണ്. പുഴവക്കിൽ കൂടി വന്ന ജനത്തിനിടയിൽ നിന്നും ഒരു സഭ. ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, വചനം പലപ്പോഴും വിളിച്ചു പറയുന്നുണ്ടായിരിക്കാം നമുക്ക് ചുറ്റും, വചനം ഇങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ കർത്താവ് അവളുടെ ഹൃദയത്തെ തുറന്നു കൊടുത്തത് കൊണ്ട് ആ പറഞ്ഞത് എന്താണെന്ന് കേൾക്കുവാനും അനുസരിക്കുവാനും ലുദിയയ്ക്ക് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ചുറ്റും പലതും കേട്ടാലും, എത്ര വചനം ദേവദാസന്മാർ പ്രസംഗിക്കുന്നത് കേട്ടാലും, അത് മനസ്സിലാകണമെങ്കിൽ, അത് ഉൾക്കൊള്ളണമെങ്കിൽ കർത്താവും പരിശുദ്ധാത്മാവും നമ്മിൽ ക്രിയ ചെയ്താൽ മാത്രമേ കഴിയുകയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ചിലരുടെ മാനസാന്തരത്തിന് വേണ്ടിയെല്ലാം പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പറയട്ടെ, നമ്മൾ ഇത് പ്രാർത്ഥിക്കണം. കർത്താവേ, ലുദിയയുടെ ഹൃദയത്തെ തുറന്നതുപോലെ പലരുടെ ഹൃദയത്തെ തുറക്കുവാൻ, നമ്മുടെ തന്നെ ഹൃദയം പലതും ഉൾക്കൊള്ളുവാനായി തുറന്നു കിട്ടേണ്ടതിന് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുക. അങ്ങനെ നമ്മുടെ ഹൃദയം തുറന്നാൽ, നമ്മുടെ ഭവനം വചനത്തിന് വേണ്ടി തുറന്നാൽ വളരെ അത്ഭുതങ്ങൾ സംഭവിക്കും. ദൈവരാജ്യത്തിൽ നിലനിൽക്കുന്ന പല പദ്ധതികളും ദൈവം നമ്മിലൂടെ ചെയ്യുവാൻ, നമ്മുടെ പ്രിയപ്പെട്ടവരിലൂടെ ചെയ്യുവാൻ ഇടവരും. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ വചനത്തിൻ്റെ മുമ്പിൽ കടുപ്പിച്ച് അടച്ചു വയ്ക്കാതെ അത് തുറക്കുവാൻ, നമ്മുടെ ഭവനത്തെ ദൈവവചനത്തിന് വേണ്ടി തുറന്നു കൊടുക്കുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.